അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവിനുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണ്? വെള്ളിയാഴ്ച രാവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ചൊല്ലേണ്ട ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, പരിശുദ്ധ ഖുർആൻ, സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. വലിയ മഹത്വം നിറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ദിവസങ്ങളുടെ നേതാവ്, ദിവസങ്ങളുടെ രാജാവ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി പറഞ്ഞത്. വെള്ളിയാഴ്ച രാവും പകലും ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലണം. നമ്മുടെ 100 കൂട്ടം ആവശ്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല ഉദ്ദേശങ്ങളും നല്ല ആഗ്രഹങ്ങളും അല്ലാഹു പെട്ടെന്ന് സഫലമാക്കി തരും. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരും. സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകൂല, പ്രയാസം കൊടുക്കൂല, വിഷമം ഉണ്ടാകൂല, ടെൻഷൻ ഉണ്ടാകൂല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അക്സറ സ്വലാത്ത് അലയ്യ, എൻ്റെ മേൽ ആരാണോ സ്വലാത്ത് അധികരിപ്പിക്കുന്നത്, അഗ്നാഉല്ലാഹു തആല ഗിന, സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക് അല്ലാഹു അശ്വതമായ ഐശ്വര്യം നൽകും. ലാ ഫഖറ ബഅദുഹു, സ്വലാത്ത് അധികരിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം നൽകൂല, സാമ്പത്തിക പ്രയാസം കൊടുക്കൂല, രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കൂല, വിഷമം ടെൻഷൻ ഉണ്ടാകൂല. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഹാപ്പിയോടെ ജീവിക്കാം. എന്റെ മേൽ എല്ലാ ദിവസവും 500 സ്വലാത്ത് ഒരാളെ ചൊല്ലിയാൽ ലം യഫ്തഖിർ അബദ, ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല. നാം എപ്പോഴും ഭയക്കേണ്ടതും പേടിക്കേണ്ടതുമായ ഒന്നാണ് ദാരിദ്ര്യം. മഹന്മാരെന്താണ് നമ്മെ പഠിപ്പിച്ചത്? കാതൽ ഫഖ്റു അയ്യക്കൂന കുഫറ, ഒരാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നാൽ ചിലപ്പോൾ അത് കാതൽ ഫഖ്റു അയ്യക്കൂന കുഫറ, ഫഖർ എന്നുള്ളത് കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, ഭയക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയ ദുആകൾ ഹദീസുകളിൽ കാണാം. അതിൽപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, പടച്ചവനെ എന്നെ നീ ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണം, ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയ ഒരു ദുആയാണ്. നാം അത് പതിവാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭാര്യമക്കളിൽ, നമ്മുടെ എല്ലാത്തിലും ദാരിദ്ര്യം വരാത്ത, ദാരിദ്ര്യമില്ലാത്ത നല്ല സന്തോഷമുള്ള ജീവിതം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം സ്വലാത്ത് അധികരിപ്പിക്കണം. വെള്ളിയാഴ്ച രാവ് ചൊല്ലേണ്ട ഒരുപാട് സ്വലാത്തുകൾ മഹാന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഹസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ ഒരു സ്വലാത്ത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. മൻ ഖാല ലൈലത്തുൽ ജുമഅ, വെള്ളിയാഴ്ച രാവ് ഒരാൾ ചൊല്ലിയാൽ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലത്തി യദ്രികനി, നമുക്ക് പരിചയമുള്ള സ്വലാത്താണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലത്തി അദരികനി അൽഫ മറ, 1000 വട്ടം ചൊല്ലിയാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലത്തി അദരികനി, 1000 വട്ടം വെള്ളിയാഴ്ച രാവ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഖുദിയത് ഹാജതുഹു വലൽ ഫോർ, ഇത്രയും പെട്ടെന്ന് അവൻ്റെ ആവശ്യങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചാണോ ചൊല്ലിയത്
ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. എന്ത് വിഷമമാണോ മനസ്സിലുള്ളത് ആ വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കും. എന്ത് രോഗമാണോ ഉള്ളത് അള്ളാഹു പെട്ടെന്ന് ഷിഫ നൽകും. കടമുണ്ടെങ്കിൽ കടങ്ങളെ അള്ളാഹു വീട്ടാനുള്ള എളുപ്പമാർഗം കാണിച്ചു കൊടുക്കും. എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട്, എന്തെല്ലാം വിഷമങ്ങളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്, എന്തെല്ലാം രോഗങ്ങളുണ്ട്, അതൊക്കെയും മനസ്സിൽ വെച്ച് മനസ്സിൽ കരുതി നിയത്താക്കി ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ആരെങ്കിലും ആയിരം വട്ടം ചൊല്ലിയാൽ എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഫയഹ്സുലു മത്രൂബഹൂ, അവൻ്റെ എന്താണോ തേടുന്നത് അള്ളാഹു അത് കരസ്ഥമാക്കി കൊടുക്കും. അദ്റക വറലഹു ഫിദ്ദുനിയാ വല്ലാഖിറാ, ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഫഇന്നഹു മുജറബുൻ, ഇത് മുജറബായ ഒരു വിഷയമാണ്. മഹാന്മാർ പരിശോധിച്ച് വിജയം കിട്ടിയതാണ്, വിജയം കണ്ടതാണ്, വെറുതെ പറയുന്നതല്ല. ബിലാശക്ക് ഒരു സംശയം വേണ്ട. നല്ല ഇഖ്ലാസോടുകൂടെ എൻ്റെ ഇന്ന ഉദ്ദേശം പൂർത്തിയാകണം, ഇന്ന് ആവശ്യം പണിയണം എന്ന നല്ല കരുത്തോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല നിയത്തോടുകൂടെ വെള്ളിയാഴ്ച രാവ് ഈ സ്വലാത്ത് ആയിരം വട്ടം ചൊല്ലിയാൽ തീർച്ചയായും ഉറപ്പായും ഒരു പേടിയും വേണ്ട, ഒരു സംശയം വേണ്ട. മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞതാണ്, മഹാന്മാർ പരിശോധിച്ചതാണ്. എത്ര വലിയ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും സ്വലാത്ത് കൊണ്ട്. എത്ര വലിയ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാറാത്ത രോഗങ്ങൾ, മാറിയ സംഭവങ്ങൾ. അതേപോലെ തന്നെ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളൊക്കെയും നടന്ന ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. മഹാന്മാർ ഇതൊക്കെയും കിതാബുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ദായിമാക്കണം, സ്വലാത്ത് പതിവാക്കണം, ദിവസവും സ്വലാത്ത് ചെല്ലണം. വെള്ളിയാഴ്ച രാവും പകലും എത്തിയാൽ ആ ദിവസം ചൊല്ലുന്നതിനേക്കാൾ ഒന്നുകൂടി നാം അധികരിപ്പിക്കണം. കാരണം വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത്, വെള്ളിയാഴ്ച നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക്, റസൂലുള്ളാഹിന്റെ ദർബാറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത്, വെള്ളിയാഴ്ച നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ലൈവായി കാണുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ. വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം. അപ്പൊ സ്വലാത്ത് കൊണ്ട് നമ്മുടെ നാവിനെ പച്ചപിടിപ്പിക്കണം. അപ്പൊ സുബ്ഹാനഹു തആല ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുവാനുള്ള ഭാഗ്യം തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചുരുങ്ങി 100 സ്വലാത്തെങ്കിലും ചൊല്ലാതെ ഞാൻ പോകരുത്. സുബ്ഹാനഹു തആല സ്വലാഹത്തിൻ്റെ ഹക്കജാ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരട്ടെ. ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, മാരകമായ വൈറസുകളിൽ നിന്നും, മരുന്നില്ലാതെ ഡോക്ടർമാർ കൈവിട്ടു പോയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഭാവികളായ സാധുക്കളായ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കളെ, സന്താനങ്ങളെ, കൂട്ടുകുടുംബക്കാരെ, ദുആകൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവരെയും അല്ലാഹു ഹിഫ്ളും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബി റഹ്മത്തുക്കാ റഹ്മൻ റഹീമീൻ. അസ്സലാമു അലൈക്കും.